അരുവിക്കര ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കായി ഉണർവെന്ന പേരിൽ സംഘടിപ്പിച്ച വയോജന കലോത്സവം വൃദ്ധ മാതാപിതാക്കൾക്ക് പുത്തൻ ഉണർവാണ് സമ്മാനിച്ചത്. അരുവിക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വച്ച് നടന്ന പരിപാടി നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി അമ്പിളി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും കോവിഡ് വ്യാപനം കാരണം മുടങ്ങിയ പരിപാടിയാണ് വീണ്ടും ആരംഭിച്ചതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കളത്തറമത് പറഞ്ഞു. പഞ്ചായത്ത് സ്റ്റേഡിയത്തിലും പഞ്ചായത്ത് ഹാളിലുമായി വയോജനങ്ങൾക്കായി വിവിധ കലാകായിക മത്സരങ്ങളും നടന്നു. അതോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മെമ്പർമാരും അംഗൻവാടി അധ്യാപകരും മത്സരത്തിൽ പങ്കെടുത്തത് വയോജനങ്ങൾക്ക് ആവേശമുണർത്തുന്നതിന് സഹായമായി. ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി, അരുവിക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മറിയക്കുട്ടി, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ആർ കല, വി ആർ ഹരിലാൽ, ജഗൻ വിനായക്, അലീഫിയ, സിന്ധു, രമേശ് ചന്ദ്രൻ, ഹീതാകുമാരി, ഷജിത, എൽ ജി അജേഷ്, അജിത് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജയൻ നായർ, പഞ്ചായത്ത് സെക്രട്ടറി ആർ എസ് ഷിബു പ്രണവ്, വിവിധ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. 2021-22 സാമ്പത്തിക വർഷത്തിലെ അരുവിക്കര ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ വയോജന കലോത്സവം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 2 വർഷക്കാലം നമുക്ക് വയോജന കലോത്സവം സംഘടിപ്പിക്കാൻ കഴിയാതിരുന്നു, കാരണം കോവിഡിന്റെ പിടിയിലമർന്നതുകൊണ്ട്. എന്നാൽ ഇപ്രാവശ്യം കോവിഡെല്ലാം മാറി നമ്മൾ കലോത്സവം നടത്താൻ തീരുമാനിക്കുകയും ആ കലോത്സവത്തിൽ എല്ലാ വാർഡുകളിൽ നിന്നും തന്നെ വയോജനങ്ങൾ പങ്കെടുക്കുകയും ചെയ്തു. അവർ ഏറ്റവും വലിയ ഉത്സാഹമായിട്ടാണ് അവരെ ഈ പരിപാടിയിൽ കാണാൻ കഴിഞ്ഞത്. കാരണം അവർ കുറേ കാലം കൊണ്ട് വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അവരുടെ ആ ഒരു സന്തോഷം എല്ലാവരുമായിട്ട് ഒത്തുകൂടാൻ, വയോജനങ്ങൾക്ക് ഒത്തുകൂടാനുള്ള ഒരു അവസരമായിട്ടാണ് അവരിതിനെ കാണുകയും ആ ഈ പരിപാടിയിൽ അവർ സജീവമായി തന്നെ എല്ലാ ആളുകളും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതും നല്ല രീതിയിലുള്ള ഒരു അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവർക്കൊരു അവസരം എന്ന നിലയിലാണ് അവരതിനെ കാണുന്നത്. അത് വളരെ ഭംഗിയായി തന്നെ അവർ വിനിയോഗിക്കുകയും ചെയ്തു. ഇതാണ് ഈ കലാകായിക മത്സരങ്ങളിൽ, ഇപ്പോൾ കലാമത്സരങ്ങൾ കായിക മത്സരങ്ങളിൽ പങ്കെടുത്തവരെ കാണുമ്പോൾ തന്നെ അറിയാം അവരുടെ ആ പ്രായം മറന്നുള്ള അവരുടെ പ്രവർത്തനം ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ അവർക്കൊരു സന്തോഷം നിറഞ്ഞതായിരുന്നു. ഈ പദ്ധതി നമ്മൾ വീണ്ടും തുടർന്ന് നടപ്പിലാക്കാനാണ് ഞങ്ങളുടെ ഭരണസമിതി ആലോചിക്കുന്ന കാര്യം. കൂടുതൽ ആളുകളെ അടുത്ത പ്രാവശ്യം ഇതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ കലാകായിക മത്സരങ്ങൾ നടത്തണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ആഗ്രഹം. ഭാരത് ഭൂഷൺ, നെടുമങ്ങാട്.